നോമ്പുതുറ വിഭവങ്ങളിലെ മലബാർ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഗൾഫോടൊപ്പിലെ അടുത്ത റിപ്പോർട്ട്. അറബികൾ ഉൾപ്പെടെയുള്ളവർക്ക് നോമ്പു തുറക്കാൻ മലബാർ ഭക്ഷണം വേണമെന്നത് ഇപ്പോൾ ഒരാവശ്യമായി വന്നിരിക്കുന്നു. ഗൾഫ് നാടുകളിൽ ഇത്തവണ റമദാൻ വ്രതം എത്തിയിരിക്കുന്നത് കനത്ത ചൂടിലേക്കാണ്. ഒപ്പം ദൈർഘ്യമേറിയ പകൽ കൂടിയാകുമ്പോൾ വ്രതാനുഷ്ഠാനം കടുത്തതാകുന്നു. യു എയിൽ താപനില 50 ഡിഗ്രി വരെ എത്തി പല ദിനങ്ങളിലും. ഇനിയും താപനില വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. എന്നാൽ കനത്ത ചൂട് വിശ്വാസത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നിറഞ്ഞു കവിഞ്ഞുള്ള ജനസാന്നിധ്യം. പള്ളികളിലും ഇഫ്താർ ടെന്റുകളിലും നോമ്പുതുറകൾ സജീവം. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു യു എയിൽ നോമ്പുതുറ ടെന്റുകൾ വ്യാപകമായി നിർമ്മിക്കാൻ ആരംഭിച്ചത്. വഴിയാത്രക്കാരെ ഉദ്ദേശിച്ചായിരുന്നു അന്ന് ടെന്റുകൾ നിർമ്മിച്ചിരുന്നത്. ഇന്നാവട്ടെ യു എയിൽ എങ്ങും റമദാൻ ടെന്റുകളാണ്. റോഡരികിലെ വിശാലമായ സ്ഥലത്ത്, പള്ളിയോട് ചേർന്ന്, മൈതാനത്ത്, വീടിന് തൊട്ടടുത്ത്, എവിടെയും. ചൂട് അതിന്റെ മൂർധന്യത്തിലായതിനാൽ തീ പിടിക്കാത്ത ടെന്റുകളാണ് പലയിടത്തും ഒരുക്കിയിരിക്കുന്നത്. ഹർ മസ്ജിദ് ഹർ ഹോട്ടൽ മേ യേ ടെന്റ് ബനായേഗാ ബഹുത് അച്ഛാ ആദ്മി എസി ഹൈ ഫുൾ ക്ലീൻ പ്രൂഫ് ഹൈ സബ് ഹൈ ഓർ 250 ആദ്മി ഇസ്മേ ഏക് ടൈം മേ ഇഫ്താർ കർ സക്താ ഹൈ. ഇഫ്താർ ടെന്റുകൾ സാമൂഹിക ഐക്യവും സമത്വവുമാണ് വിളിച്ചോതുന്നത്. ആർക്കും നോമ്പ് തുറക്കാൻ ഈ ടെന്റുകളിലേക്ക് എത്താം. സാധാരണക്കാരനെന്നോ തൊഴിലാളിയെന്നോ പ്രവാസിയെന്നോ വ്യത്യാസമില്ലാതെ നോമ്പു തുറക്കായി ഹോട്ടലുകൾ ഇത്തവണയും വൈവിധ്യമേറിയ വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്നു. മലബാർ വിഭവങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെയെന്ന് ഹോട്ടൽ ഉടമകൾ. മലബാർ വിഭവങ്ങൾക്ക് മാത്രമായി ദുബായിൽ ഹോട്ടലുകൾ വരെ തുറന്നു കഴിഞ്ഞു. കായ്ക്കൃത ഇറച്ചിപ്പത്തിരി, മീൻപത്തിരി, കോഴിയട, നെയ്പത്തിരി, വാഴക്ക നിറച്ചത്, തരിക്കഞ്ഞി, ബേപ്പൂർ ചിക്കൻ, മലബാർ വിഭവങ്ങളുടെ നിര ഇങ്ങനെ നീളുന്നു. പുതുതലമുറയ്ക്ക് മലബാർ വിഭവങ്ങളുടെ യഥാർത്ഥ രുചി പരിചയപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ദുബായ് ഗാർഡൻസിലെ മസാല ബേയുടെ MD അനീസ് ആദം പറയുന്നു. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ചിലപ്പോൾ ബർഗറും പെപ്സിയുമായി കാത്തു നിൽക്കുന്ന ഒരു തലമുറയുണ്ട്. അവർക്ക് ഈ വിഭവങ്ങളെ പറ്റി പരിചയപ്പെടുത്താനും അതിൻ്റെ സ്വാദ്, യഥാർത്ഥ സ്വാദ് അവരിൽ എത്തിച്ചേർന്നാൽ ഒരു പക്ഷേ അവർ ഈ വിഭവങ്ങളിലേക്ക് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് UAE നാടിൽ പൊണ്ണത്തടിയിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അതിനുകൊണ്ട് അതിനൊരു മാറ്റവും ഈ വരുന്ന തലമുറകൾക്കും അതുപോലെ മറ്റുള്ള ഈ ഇതിനെപ്പറ്റി അറിയാത്ത വിഭാഗങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള നമ്മളെ മെജോറിറ്റി കസ്റ്റമേഴ്സ് നോർത്ത് ഇന്ത്യക്കാരാണ്. അവർക്ക് ഈ വിഭവങ്ങളൊന്നും അറിയില്ല. അവർക്ക് ആകെ അറിയുന്ന കേരള പൊറോട്ട, ബിരിയാണി മാത്രം. അവരുടെ ഇടയിൽ ഞങ്ങളിത് പരിചയപ്പെടുത്തിയപ്പോൾ നമുക്ക് നല്ലൊരു റെസ്പോൺസാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സമൂസ, ഈ വായ്ക്ക നിറച്ചത്, മീൻപത്തിരി, ഇറച്ചിപ്പത്തിരി, അതുപോലെയുള്ള ഈ നമ്മളെ കാരക്കമുക്കി പൊരിച്ചത്, അതൊക്കെ അവർക്ക് ഒരു അത്ഭുതമാണ്. കേരളത്തിന് പുറത്ത് ഒരു അറബി നാട്ടിലാണ് താനെന്ന് ഒരുപക്ഷെ ഈ വിഭവങ്ങൾ നിരക്കുമ്പോൾ മറന്നു വരാം. റമദാൻ ഇലക്ട്രോണിക് മാർക്കറ്റിലും ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഖുറാൻ MP3 സജീവമായി തന്നെ വിപണിയിൽ. ഖുറാൻ പാരായണം ചെയ്യുന്ന പേന ഇത്തവണയും മാർക്കറ്റിൽ വൻ ഹിറ്റാണ്. ഖുറാനിലെ വരികൾക്ക് മുകളിൽ ഈ പേന പിടിച്ചാൽ മതി, മനോഹരമായ പാരായണം കേൾക്കാം. അധ്യായത്തിന്റെ പേരിന് മുകളിൽ പേന പിടിക്കുകയാണെങ്കിൽ ആ അധ്യായം മുഴുവനും പാരായണം ചെയ്യും. ഖുറാനും റീഡിംഗ് പെന്നും അടങ്ങിയ കിറ്റായിട്ടാണ് ഇത് വിപണിയിലെത്തുന്നത്. ചൈന, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് വരവ്. വിവിധ ഭാഷകളിൽ പരിഭാഷയും ഈ പേന നൽകും. പേജിനരികിൽ നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഭാഷ തിരഞ്ഞെടുത്താൽ മാത്രം മതി. റമദാനായതോടെ ഖുർആൻ റീഡിംഗ് പെന്നിന് ആവശ്യക്കാർ ഏറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. പരിശുദ്ധ ഖുർആന്റെ പുതിയ മോഡലായിട്ട് പെന്ന് ഖുർആനായിട്ട് വന്നിട്ടുണ്ട്. അത് ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനം. ഇപ്പം റംസാനാവിടെ ഏറ്റവും കൂടുതൽ ചെലവാണ്. പക്ഷേ പിന്നെ അതിൽ പെന്നിൽ ജൂത് ചെയ്യാൻ പറ്റും. 110 ദിർഹം മുതൽ 160 ദിർഹം വരെയാണ് ഈ വ്യത്യസ്ത പേനയുടെ UAE വില.